വിശദമായ വാർത്തയിലേക്ക്. പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അമരീന്ദർ സിംഗ് ബി ജെ പിയിലേക്കെന്ന സൂചന. അമരീന്ദർ സിംഗ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. സന്ദർശനം വ്യക്തിപരമെന്ന് അമരീന്ദറിന്റെ മാധ്യമ ഉപദേഷ്ടാവ് അറിയിച്ചു. അനാവശ്യമായ ഊഹാപോഹങ്ങൾ വേണ്ടെന്നും രവീൻ തുക്രൽ വ്യക്തമാക്കി. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ, അമരീന്ദർ സിംഗ് അമിത്ഷായെ കാണാനായി തിരിച്ചു എന്നറിയുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വതി, എന്തായാലും അമരീന്ദർ സിംഗ് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിക്കാൻ സാധിക്കുന്നു. ടാറ്റ വിസ്താരയുടെ വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തും. പക്ഷേ അത് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. പ്രത്യേകിച്ച് അമരീന്ദർ സിംഗുമായി അടുത്ത വൃത്തങ്ങളോ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വമോ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം അമരീന്ദർ സിംഗിന്റെ നീക്കങ്ങൾ എന്ത് എന്ന് മാധ്യമലോകം അടക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല. രാജിവെച്ചതിനു ശേഷം ഉള്ള പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇനിയും ഭാവിയുണ്ട് എന്നും അപമാനിതനായാണ് പുറത്തേക്ക് പോകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ രാജിവെച്ചതിന് ശേഷവും ഹൈക്കമാൻഡിന് എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒപ്പം പഞ്ചാബിലെ പി സി സി അധ്യക്ഷനായ നവജ്യോത് സിംഗ് സിദ്ധുവിനെ ഈ നിലയിൽ തുടരാനാവില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി അദ്ദേഹം പിണക്കത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹൈക്കമാൻഡ് ആകട്ടെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നില്ല. പക്ഷേ അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി രൂപീകരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറുമോ എന്നത് സംബന്ധിച്ചാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനിടെയാണ് ബി ജെ പിയിലേക്ക് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നത്. ഇത് ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്നു, ബി ജെ പി ഒരു പക്ഷേ കൃഷിമന്ത്രി സ്ഥാനം അടക്കം നൽകിയേക്കും എന്ന തരത്തിൽ പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. അല്ല, പാർട്ടി രൂപീകരിക്കാനാണ് എങ്കിൽ അതിനുവേണ്ട എല്ലാവിധ സഹായവും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അങ്ങനെ പുതിയ പാർട്ടിയെ എൻ ഡി എയുടെ ഭാഗമാക്കും എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും 2017 അഭിലാഷ്, ഇപ്പോൾ അമരീന്ദർ സിംഗിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അമരീന്ദർ സിംഗ് ബി ജെ പിയിലേക്കെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമരീന്ദർ സിംഗ് ഡൽഹിയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അതിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എയർപോർട്ടിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് അറിയാനുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. എങ്കിൽ പോലും ഇത് അമിത്ഷായെ കാണാനുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? പൂർണ്ണമായും അങ്ങനെ കരുതാനാവില്ല. കാരണം അമരീന്ദർ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത് വ്യക്തിപരമായ സന്ദർശനത്തിന്റെ പേരിലാണ്. ചില സുഹൃത്തുക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും. അതോടൊപ്പം തന്നെ കബൂർത്തലയിലെ വസതി അദ്ദേഹം ഒഴിയും. പുതിയ മുഖ്യമന്ത്രി ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ ആ വസതി പുതിയ മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അമരീന്ദർ സിംഗിന്റെ കബൂർത്തലയിലെ വസതി ഒഴിയുന്നതിനും വേണ്ടിയാണ് എന്നാണ്. ഒപ്പം അശ്വതി, നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അമരീന്ദർ സിംഗിന്റെ
അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകരോടൊപ്പം സമയം ചെലവഴിക്കുകയും അദ്ദേഹം ഗാനം ആലപിക്കുകയും അവരോടൊപ്പം ഒക്കെ നിന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നിലയിൽ നമുക്ക് മാധ്യമ ഉപദേഷ്ടാവിന്റെ വാക്കുകളെ തള്ളിക്കളയാനാകില്ല. അദ്ദേഹത്തിന് നിരവധി സുഹൃത്തുക്കൾ ഡൽഹിയിലുണ്ട്. അവരെ കാണുന്നതിന് വേണ്ടിയാണോ അദ്ദേഹം ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് എന്ന് നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം കൂടി അമരീന്ദർ സിംഗിന് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അമരീന്ദർ സിംഗിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല. ചടുലമായ നീക്കങ്ങൾ അമരീന്ദർ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അത് ബി ജെ പിയോടൊപ്പമായിരിക്കുമോ? കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അമരീന്ദർ സിംഗ് എന്നത് ഏറ്റവും വലിയ വിമർശകനായിരുന്നു. ആ ബി ജെ പി നേതൃത്വത്തിനെതിരെ ബി ജെ പിയുടെ നയപരമായ നിലപാടുകൾക്കെതിരെയൊക്കെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു നേതാവാണ് അമരീന്ദർ സിംഗ്. പക്ഷേ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുവോ മിത്രമോ ഇല്ല. വലിയ തോതിലുള്ള ഇത്തരം കൊഴിഞ്ഞുപോക്കുകൾ അല്ലെങ്കിൽ എടുത്തുചാട്ടങ്ങൾ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ വിമർശകനായിരിക്കുന്ന ആളുകൾ അല്പസമയത്തിനകം ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഐ സി സി ആസ്ഥാനത്ത് നമുക്ക് കാണാൻ പോകുന്ന കാഴ്ച കനയ്യകുമാർ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ത് എന്ന് തന്നെയായിരിക്കും അദ്ദേഹം പ്രധാനമായും വിലയിരുത്തുക. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ശിരോമണി അകാലി ദൾ ബി ജെ പിയോട് ഒപ്പം നിന്നിരുന്ന എൻ ഡി എയുടെ ഭാഗമായിരുന്ന മുന്നണിയാണ്. പക്ഷെ കർഷക സമരത്തിന്റെ പേരിൽ ആയിരുന്നു ശിരോമണി അകാലിദൾ ബി സി സി അധ്യക്ഷ സ്ഥാനം നവജ്യോത് സിംഗ് സിദ്ധു രാജിവെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്ത ഈ ഘട്ടത്തിൽ വരികയാണ്. അതേസമയം അമരീന്ദർ സിംഗ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ യാത്ര, അത് അമിത്ഷായെ കാണാനാണോ ഉള്ളത്, കാണാനാണോ പോകുന്നത് എന്നുള്ള ഒരു സംശയവും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു സൂചന അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു സൂചന ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. കെ പി അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അഭിലാഷിലേക്ക്, അഭിലാഷ്, ഈ പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഈ സിദ്ധു രാജിവെച്ചു, നവജ്യോത് സിംഗ് സിദ്ധു രാജിവെച്ചു എന്നറിയുന്നു, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഏറ്റവും പുതിയ വിവരം നമുക്ക് പങ്കുവെക്കാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തന്നെയാണ്. അതായത് സിദ്ധുവും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും തമ്മിലുള്ള പടല പിണക്കം 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് നടത്താൻ സാധിച്ചുവെങ്കിലും ഈ ഒരു പടലപ്പിണക്കത്തിൽ ഭരണം എന്നത് മങ്ങിപ്പോയ ഒരു പശ്ചാത്തലമുണ്ട്. ഭരണകാര്യങ്ങളെക്കാൾ ഉപരിയായി ഇത്തരം പടലപ്പിണക്കം തുടരുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അമരീന്ദർ സിംഗിന്റെ രാജിക്ക് ശേഷവും ഇത്തരത്തിൽ ഉള്ള ഒരു സമീപനം, അതായത് അമരീന്ദർ സിംഗിനെ പൂർണ്ണമായും പിടക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. സിദ്ധു പറയുന്നിടത്ത് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം സിദ്ധുവിനെ തന്നെ പി സി സി അധ്യക്ഷനാക്കുന്നതിനെ ഏറ്റവും ശക്തമായി തന്നെ എതിർത്തിരുന്ന നേതാവാണ് അമരീന്ദർ സിംഗ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അതിശക്തമായി, അതായത് സിദ്ധു പി സി സി അധ്യക്ഷനായി താൻ രാജിവെക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയടക്കം മുഴക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊന്നും ഹൈക്കമാൻഡ് വഴങ്ങിയിരുന്നില്ല. പിന്നീട് പഞ്ചാബിൽ നടത്തിയ സർവേയിലടക്കം അമരീന്ദർ സിംഗിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നും നവജ്യോത് സിംഗ് സിദ്ധുവിനെയാണ് മുന്നിൽ നിർത്തേണ്ടത് എന്ന തരത്തിലുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ വീണ്ടും ആഭ്യന്തര സംഘർഷം എന്നത് അല്ലെങ്കിൽ ആഭ്യന്തര കലഹത്തിന് വലിയ അയവ് വന്നില്ല എന്നുള്ളതാണ്. കാരണം സിദ്ധുവായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം പഞ്ചാബിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അന്ന് വലിയ വിമർശനം ഈ കോൺഗ്രസിന്റെ നേതാക്കൾ, പഞ്ചാബിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതായത് പുതിയ മുഖ്യമന്ത്രിക്ക് ഇടം ഇല്ലാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ പദവിയെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സമീപനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അടുത്ത തെരഞ്ഞെടുപ്പിനെ പി സി സി അധ്യക്ഷനെ മുൻനിർത്തിയായിരിക്കും നേരിടുക എന്ന് പറയുന്നതിലൂടെ എന്ന തരത്തിൽ അത്തരം പരാമർശങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു ആഭ്യന്തര സംഘർഷം ശക്തമാക്കുന്ന സാഹചര്യം പഞ്ചാബിൽ സൃഷ്ടിച്ചിരുന്നു. ഹൈക്കമാൻഡ് ആകട്ടെ വലിയ ആശയക്കുഴപ്പത്തിലാകുന്ന
സാഹചര്യവുമുണ്ട്. കാരണം അമരീന്ദർ സിംഗിനെ മാറ്റിയെങ്കിൽ പോലും പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ സിഖ് സമുദായത്തിനകത്തുമൊക്കെ വലിയ സ്വാധീനമുണ്ട് അമരീന്ദർ സിംഗിന്. ആ സ്വാധീനം ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാൻ കൂടുതൽ ആളുകൾ താല്പര്യപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന സൂചനയും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനിടെയാണ് ഇപ്പോൾ നവജോത് സിംഗ് സിദ്ധുവും അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹൈക്കമാൻഡിന് സിദ്ധു രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധിക്ക് നേരിട്ടാണ് കത്ത് അയച്ചു നൽകിയിട്ടുള്ളത് എന്നാണ് വിവരം. തീർച്ചയായും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റത്തെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി പുതിയൊരാൾ ചുമതലയേറ്റിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഭരണ രംഗത്ത് ഇനി മികവ് പുലർത്തേണ്ടതുണ്ട്. 6 മാസം മാത്രം, ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് 6 മാസമോ മാത്രം ശേഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടത് ഭരണ മികവിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്കായി മാറുന്നത് സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യമായി ഹൈക്കമാൻഡിന് മാറുകയാണ്. പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട പശ്ചാത്തലമുണ്ട്. അതിനിടെ ഈ പടലപ്പിണക്കം ഇപ്പോൾ തീർച്ചയായും ഈ അമരീന്ദർ സിംഗിന്റെ ഭാവി പരിപാടികൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരുപക്ഷെ അദ്ദേഹം BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് പുറപ്പെടുന്നത് എങ്കിൽ അതിന് തടയിടേണ്ട ഉത്തരവാദിത്വം കൂടി ഹൈക്കമാൻഡിനുണ്ട്. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം കാര്യമായ ഒരു ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല. അനുനയ നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചത് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുന്ന ദൃശ്യങ്ങളാണ്. ആ സമയത്തടക്കം ചണ്ഡീഗഡിലെ വിമാനത്താവളത്തിലടക്കം ചില കോൺടാക്ടുകൾ, അതായത് ഹൈക്കമാൻഡ് ടെലിഫോണിലൂടെ അടക്കം ഇദ്ദേഹത്തെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോഴത്തെ നീക്കങ്ങളെ ഹൈക്കമാൻഡ് ഒരുപക്ഷെ അമരീന്ദർ സിംഗിന്റെ വാക്കുകളെ കൂടി മുഖവിലക്കെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്ന് കാണേണ്ടതുണ്ട്. കാരണം ഒരു അമിത പ്രാധാന്യം സിദ്ധുവിന് നൽകുന്നു എന്ന തരത്തിലുള്ള അമരീന്ദർ സിംഗിന്റെ പരാതി ഒഴിവാക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതാണോ ഈ രാജി എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അമരീന്ദർ സിംഗ് തീർച്ചയായും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകും എന്ന് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ടാകും. പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പം ആഭ്യന്തര സംഘർഷത്തിന് വഴിയൊരുക്കിയ രണ്ട് നേതാക്കളെയും മാറ്റി നിർത്തുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു നീക്കം ആയിരിക്കാം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നടക്കുന്നത്. പഞ്ചാബ് കോൺഗ്രസിൽ നിർണായക നീക്കങ്ങൾ, അപ്രതീക്ഷിത നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അമരീന്ദർ സിംഗ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ച് ആ സമയത്ത് തന്നെ സിദ്ധു രാജിവെച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിന്റെ പകർപ്പാണ്. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് കൈമാറിയിരിക്കുന്നു. കോൺഗ്രസിൽ തുടരുമെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ കത്തിൽ ഉള്ളത്. അത് സോണിയാഗാന്ധിക്ക് കൈമാറിക്കഴിഞ്ഞു. ഇത് എന്ത് നീക്കമാണ്, ഏത് രീതിയിലുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഈ ഇത്തരത്തിൽ സിദ്ധു രാജിവെച്ചത് അമരീന്ദർ സിംഗിന്റെ മുന്നോട്ടുള്ള നിലപാടുകളെ ഏത് രീതിയിൽ ബാധിക്കും? അദ്ദേഹം ഇപ്പോൾ അമിത്ഷായെ കാണാനാണ് പോകുന്നത് എന്ന രീതിയിലുള്ള ഊഹാപോഹങ്ങളുണ്ട്. എന്തായാലും സിദ്ധു രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.